കലോത്സവത്തിൽ ആദ്യമായാണ് മംഗളം കളി അരങ്ങേറുന്നത്. അതിന്റെ വിജയികളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് പരിചയപ്പെടുത്തു, സ്വയം പരിചയപ്പെടുത്തു, എല്ലാവരും പരിചയപ്പെടുത്തു. എന്റെ പേര് അനന്യ രാഹുൽ എന്നാണ്. ഞങ്ങള് KHMHS ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് ഫിദാറസി, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് അഹല്യ, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് അനൈനിക, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് ഹൃദ്യ, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് മഹഫൂമ, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് അമേയ, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് ശ്രീനന്ദ, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് അർച്ചന, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ പേര് നിയ. എന്റെ പേര് ശ്രീനന്ദ. എന്റെ പേര് പാർവതി, ഞാൻ ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാവരും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടുക. ഓക്കെ. ഇയമ്മാജോ ആജോ ലേലലേലാജോ മൈലജിക്കയാ ഉള്ളേലപ്പുകയാ. ഏതായാലും വിജയാശംസകൾ നേരുകയാണ്. ടീച്ചറെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ ഒരു മത്സരാർത്ഥികളുടെ ആ മക്കളെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു, നന്നായി പാടി, നന്നായി കളിക്കുകയും ചെയ്തു. വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കുട്ടികളെ നല്ല എനർജിയോടുകൂടി തന്നെ കളിച്ചിരുന്നു. ആദ്യമായാണ് ഈ കലോത്സവത്തിൽ, ഈ വർഷം ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും അറിഞ്ഞുകൊണ്ട് തന്നെ മാക്സിമം കൊടുത്തു കുട്ടികൾക്ക്. ആ തയ്യാറെടുപ്പുണ്ടായിരുന്നു. നമുക്ക് ഒരു സാറ് നമുക്ക് പഠിപ്പിക്കാൻ വന്നിരുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സാറ് അത് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും, കുറച്ച് 15 മിനിറ്റോളം ഉള്ള കളിയാണ്, അപ്പോൾ കുട്ടികൾക്കത് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വളരെ മനോഹരമായി പഠിച്ചെടുക്കുകയും നന്നായി അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഇത് കാസർഗോഡുള്ള കാസർഗോഡ് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു കലാരൂപമാണ്. അപ്പോൾ അത് അവിടെയുള്ള സാറ് തന്നെ വന്നിട്ടാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. വളരെ 16 ടീമുകളുണ്ടായിരുന്നു. 16 ടീമുകളിൽ നിന്നാണ് അവർ ഒന്നാം സ്ഥാനം നേടിയത്. എ ഗ്രേഡ് നേടി സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതായാലും സ്റ്റേറ്റിലും വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഏതായാലും കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. കാസർഗോഡ് ഭാഗത്തുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം നടത്തുന്ന മംഗലം കളിയാണ് ഈ വർഷം മുതൽ കലോത്സവത്തിന് ഇടം നേടിയത്. ഓ, പ്രകടനം നന്നായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഒരു ഉച്ചവരെ എന്തായാലും എടുത്തു. എടുക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും ഇത് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഒരു സ്റ്റെപ്പ് കിട്ടിയാൽ പിന്നെ അവർ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 3 ക്ലാസ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സബ് ജില്ലയിലേക്ക്. സിനോജ് കാസർഗോഡ്, അതായത് അവർക്ക് 3 ക്ലാസ് എനിക്ക് സബ് ജില്ലയ്ക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ ദിവസം അവർ സ്റ്റേജിൽ കയറുന്ന സബ് ജില്ല കളിക്കുന്നതാണ്. അന്ന് സ്റ്റേജിൽ കളിക്കുന്നത് കണ്ട ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇവരെന്ത് വന്നെങ്കിലും അവരെ നമുക്ക് ഇന്ന് സ്റ്റേറ്റിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു.
പക്ഷേ സംശയം, എന്തുകൊണ്ടാണ് കലോത്സവത്തിലേക്ക് ഈ ഒരു ഐറ്റം കടന്നു വരാൻ വൈകിയത്? എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഒരു പരാതി ഉണ്ടോ? എങ്ങനെയാണ് അതിനെപ്പറ്റി പരാതി അറിയില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഏകദേശം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ മാവുല സമുദായത്തിലും മലവേട്ടു സമുദായത്തിലും തന്നെ ഒരുപാട് മുന്നേ ഈ മംഗലംകളി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ സർക്കാരുമായിട്ട് കൃത്താട്സ് പോലുള്ള സർക്കാരുമാർ കൃത്താട്സോട് പോയിട്ട് അവരോട് സംസാരിക്കുക, അവരെ കണ്ട് ക്രോഡീകരിച്ച് ആ ഒരു രീതിയിലാണ് നമ്മളെ ഈ മംഗലംകളിയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്. അവരാണ് ഇതിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മംഗലംകളി മുമ്പ് കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇതിനെ ഒന്ന് സ്കൂൾ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ സ്കൂൾ തലത്തിലേക്ക് എത്തുന്നത്. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭാഗം ആകാൻ വേണ്ടി മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതായത് അതുകൊണ്ട് നമുക്ക് അവർ ചെയ്തത് കൊണ്ട് നമുക്ക് ഇത് സ്കൂൾ കുട്ടികൾക്ക് മുമ്പിൽ പിന്നെ പരിശീലനം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ 16 ടീമുകൾ ഉണ്ടായിരുന്നു പറയുന്നു. ഒരു പക്ഷേ എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പങ്കെടുക്കുവാനുള്ള ടീമുകൾ സജ്ജമായിരുന്നു. ഈ ഒരു ഐറ്റം എല്ലാ സബ്ജക്റ്റുകളിലും മത്സരം ഉണ്ടായിട്ടുണ്ടാവും. അത് പിന്നെ ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ പരിശീലിപ്പിച്ച ടീം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ജില്ല നല്ലൊരു മത്സരം നടക്കുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ നല്ലൊരു മത്സരം നടക്കും. കാസർഗോഡ് തന്നെ ഒരുപാട് കുട്ടികളുണ്ട്, ഇതിനെക്കുറിച്ച് കളിക്കുന്ന കുട്ടികൾ തന്നെ കാസർഗോഡ് ജില്ലയിലുണ്ട്. പിന്നെ അതിനെ അതേപോലെ തന്നെ പരിശീലകർ എന്ന് പറഞ്ഞാൽ ഏകദേശം കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർ തന്നെയാണ് വന്നിട്ട് പരിശീലനം കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ലൊരു മത്സരം ഉണ്ടാവും. ഈ കുട്ടികളുടെ പ്രകടനമൊക്കെ എങ്ങനെയായിരുന്നു? ഓ, നല്ല പ്രകടനമായിരുന്നു. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം തുടക്കം തന്നെ ഇവരെ ഞാൻ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് എന്തായാലും ഇവരെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, ഉണ്ടാവുന്നില്ല ഒരു നമ്മൾ കാണുന്നുണ്ട്. അവർ കളിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു പരിശീലനം കൊടുക്കാൻ പറ്റി. അവർ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഏത് കൊടുത്തു കഴിഞ്ഞെങ്കിലും അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ള മത്സരങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം മറ്റുള്ള ടീമിൻ്റെ മത്സരം കണ്ടിരുന്നു, വിലയിരുത്തിയോ? ആ കണ്ടിരുന്നു. അത് ഇവർ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ അവിടുന്ന് ആൾക്കാരെ കണ്ടിട്ട് എന്നോട് ചോദിച്ചായിരുന്നു. ചോദിച്ച് എനിക്ക് ക്ഷയിക്കാൻ തന്നു. ഇവർ കളിക്കുമ്പോൾ തന്നെ ഇത് ആരാ പരിശീലിപ്പിച്ചത്, നിങ്ങളാണോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് ക്ഷയിക്കാനൊക്കെ തന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. തിരക്കോട് തിരക്കായിരിക്കും, സമ്മാനമൊക്കെ ലഭിച്ചല്ലോ. അപ്പോൾ കുട്ടി പ്രതീക്ഷ ഉണ്ട്. ഫീൽഡിൽ ഞാൻ 18 വർഷം ഞാൻ നാടൻപാട്ട് ഫീൽഡിലുണ്ട്. ആ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി നാടൻപാട്ട് അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. തക താര താര ദിത്തെ താരാരാരാരു